ഞാനീ മനോജിനെ ആക്രമിച്ച കേസ് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട്. ഈ മനോജിനെ ആക്രമിച്ചത് ആര് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കേസ് നടക്കുന്നു, പ്രതികൾ പിടിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഇദ്ദേഹത്തെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എന്റെ ചെറുപ്പം മുതൽ അറിയാമെന്ന്. പക്ഷെ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത പോസ്റ്റുകളൊന്നും അതിനകത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തില് പത്രമാധ്യമങ്ങളിൽ വന്ന ന്യൂസുകൾ തന്നെ പോസ്റ്റുകളായി പലരും ഇട്ടത്, അതായത് മദ്രസാ പീഡനങ്ങളുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ സോറി SDPIയുടെ രീതികളെ കുറിച്ച് രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ വന്ന പോസ്റ്റുകൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ വഴിയിൽ തടഞ്ഞു വെച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ഭീകരമായി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു നിലയിലും ഈ ഒരു ആധുനിക സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ മനോജ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫോണിൽ കോൾ വരുന്നു. വണ്ണപ്പുറത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ണപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭീഷണി വാക്ക് വരുന്നു, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, വണ്ണപ്പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അപ്പോ അത് അദ്ദേഹം ഗൗനിക്കാതെ KSRTC യാത്ര ചെയ്യുന്നു. തൊടുപുഴ വണ്ടി എത്താൻ വേണ്ടി, വണ്ണപ്പുറത്ത് നിന്ന് തൊടുപുഴ വണ്ടി എത്താൻ ഒരു 1/4 മണിക്കൂർ താഴെ മതി. മങ്ങാട്ടുകാല ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും 10 150 പേര്, അതെവിടെയാണ്, കൃത്യം മുസ്ലിംകളുടെ മുന്നിൽ, SDPIക്കാരുടെ ഓഫീസിന്റെ മുന്നിൽ. അവരവിടെ വണ്ടി തിറഞ്ഞ് അദ്ദേഹത്തിന് അകത്ത് കയറി യാത്രക്കാരെല്ലാം പുറത്തിറങ്ങുന്നു, പേടിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ അവിടെ ഇട്ട് വണ്ടിക്ക് അകത്ത് വെച്ച് ആക്രമിക്കുന്നു, റോട്ടി വലിച്ചു അടിച്ച് കുട്ടികളുടെ മുന്നിലിട്ട് ഇടിക്കുന്നു. നാട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ കേട്ട് പോലീസുകാരും നാട്ടുകാരും വന്നപ്പോൾ ആക്രമികൾ ഓടിപ്പോകുന്നു, മാറിപ്പോണു. എല്ലാം നല്ല മാന്യന്മാര്, നല്ല താടി മീശയൊക്കെ വെച്ച നല്ല മിടുക്കന്മാരാണ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകൾ ആക്രമിച്ചതാണെന്നുള്ള വസ്ത്രധാരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി വേറെ ഏതൊക്കെ സംഘടനകളിൽ പെടുന്നവരാണെന്നുള്ളത് പോലീസുകാർ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനോജ് എന്ന ഈ ആദിവാസി യുവാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ടും പഠനം കൊണ്ടും അദ്ദേഹത്തിന് ടെസ്റ്റ് എഴുതി കിട്ടിയതാണ് സർക്കാർ ജോലി. അദ്ദേഹം നേരത്തെ നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ആ ഒരു യൂണിയൻ വിട്ട് മറ്റൊരു യൂണിയനിലേക്ക് മാറി. അത് ആലുവയിൽ ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹം CITU നിൽക്കണോ, INTUC നിൽക്കണോ, അതോ ഇനിയിപ്പം BJPയുടെ വസ്തുസംഖിൽ പോയി നിൽക്കണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഇവിടെ അങ്ങനെ മാറി എന്നുള്ള കാരണം കൊണ്ടും, അത് മാത്രമല്ല തന്റെ DP അദ്ദേഹം ഈ അടുത്ത കാലത്ത് PC ജോർജിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം DP ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യനെ മർദ്ദിക്കുവാനുള്ള കാരണമാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനോജ് അവരോട് വ്യക്തിപരമായ ഫോൺ വിളിച്ച് ആരെ ആക്രമിക്കുകയോ തെറി പറയുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെയുള്ള വിഷയം അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചിരുന്ന യൂണിയനിൽ നിന്ന് മാറി മറ്റൊരു യൂണിയനിലേക്ക് മാറി, അത് BJPയുടെ യൂണിയനാണ്. അതിനെ തുടർന്ന് അദ്ദേഹം ഈ നിലവിൽ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ചില മുസ്ലിങ്ങൾ ഭീകരമായ നിലയിൽ കൊന്നുകളയോ എന്ന് പറഞ്ഞ് ഭീഷണി PC ജോർജിന് എഴുതിയ മുഴക്കി, ആ PC ജോർജിന് സപ്പോർട്ട് എന്ന പോലെ അദ്ദേഹം നിൽക്കുകയും കാസയുടെ ചില പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഒരു മനുഷ്യനെ ആക്രമിക്കാനുള്ള കാരണമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക തീവ്രവാദം എത്രയധികമായി കേരളത്തിൽ വളർന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണത്. അതായത് ആര് ഞങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഒരു പാരോ സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ സൈന്യം നിങ്ങളെ കൈകാര്യം ചെയ്യും. ലാസ്റ്റ് കൊച്ചുങ്ങളോട് പറഞ്ഞു, കൊച്ചുങ്ങൾ കേട്ട മൊഴിയിൽ കൊച്ചുങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് ഞങ്ങളോട് കളിച്ചാൽ ഇനിയും നിന്നെ ബാക്കി വെച്ചേക്കേരടാ എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാര് പോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വാണിംഗ് എന്നുള്ള നിലയിലുള്ള ഒരു ആക്രമണമാണ്. ആർക്കെതിരെയുള്ള വാണിംഗ്? ഇവര് തന്നെ ചാപ്പ കുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി, കേരളത്തിലുള്ള ഒരു വ്യക്തി CPMലോ കോൺഗ്രസിലോ അല്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അത് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ, BJPയുടെ തൊഴിലാളി യൂണിയനുകളിൽ അംഗത്വം എടുക്കുന്നുവെങ്കിൽ, അവർ ക്രിസംഗികളാണെന്നും അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും, ഈ അടുത്ത കാലത്ത് ഇവിടെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ചില പ്രത്യേക റൂമുകളിൽ തുടരെ തുടരെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, കേരളത്തിൽ മുസ്ലിങ്ങൾ ഭയങ്കര വർഗീയ കലാപം ഉണ്ടാക്കും, ഇവിടെ വർഗീയ വിദ്വേഷം വളർത്തുന്നുണ്ട്, കേരളത്തിൽ രക്തപ്പുഴ ഒഴുകും. ഞാൻ ക്ലബുകളുടെ പേര് പറയുന്നില്ല. ആ ക്ലബുകൾ സ്ഥിരമായി ചർച്ചയിൽ പോയിരുന്ന് ആറാടി തെമിർത്ത് അത് കേട്ട് ചിരിക്കുന്ന കുറെ മണ്ടന്മാര്, അവരും പേരുകൊണ്ട് ക്രിസ്ത്യാനികളാ. ഇവര് ഈ ന്യൂസ്
ഇവർക്ക് അവിടുന്ന് കിട്ടി. നിങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തെ കേരളത്തിലെ ചരിത്രവും പരിശോധിക്കൂ, എത്രയോ സ്ഥലങ്ങളിലാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ എസ് ഡി പി ഐക്കാരും ഇങ്ങനെയുള്ള ആളുകളും പലരെയും വെട്ടിയും കുത്തിയും പീഡിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒന്നര രണ്ട് മാസത്തിനിടയിൽ മൂന്ന് കേസ് കേരളത്തിൽ സംഭവിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത്ര കൃത്യമായിട്ട് ക്രൈസ്തവർ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്ന്, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ക്ലബ് ഹൗസ് ചർച്ചയിലുള്ള ഇരിക്കുന്ന ആളുകൾ ക്രിസ്ത്യൻ നാമധാരികൾ പറയണമെങ്കിൽ ആരോ മൈക്കോൺ ചെയ്യും, മൈക്കോൺ ആക്കിയിരിക്കുന്ന ആരാണെങ്കിലും ഓഫ് ചെയ്യണം. അപ്പൊ ഇത്ര ഇത്ര കൃത്യമായി ടാർഗറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യത ഈ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അതിന്റെ വ്യക്തമായ തെളിവാണിത്. ഇതിനോട് കൂടുതൽ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കാതെ നിർവാഹമില്ല. കാരണം ഇവിടെ തൊടുപുഴ കോതമംഗലം മൂവാറ്റുപുഴ ഈ പ്രദേശങ്ങളുടെ ഒരു സെൻട്രൽ ഏരിയ ആണ് ഈ പൈങ്ങോട്ടൂര് എന്ന് പറയുന്നതോടെ. ഈ പൈങ്ങോട്ടൂരിൽ നിന്നാണ് പൈങ്ങോട്ടൂരിൽ നിന്ന് 20 കിലോമീറ്റർ 18 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ തൊടുപുഴയ്ക്ക് എത്തും. ഏകദേശം അത്രേ ഒരു 13 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നിങ്ങൾ കോതമംഗലത്ത് എത്തും. അവിടുന്ന് ഒരു 13 കിലോമീറ്റർ 14 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾ മൂവാറ്റുപുഴ എത്തും. അവിടുന്ന് ഒരു 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾ വണ്ണപ്പുറത്ത് എത്തും. അപ്പൊ ഈ ഒരു 4 ചെറു പട്ടണങ്ങളുടെ സെൻട്രൽ പോയിന്റ് ആണ് ഈ പറയുന്ന പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. പൈങ്ങോട്ടൂർ നിന്ന് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി മുള്ളിരിങ്ങാട് എത്താൻ. മുള്ളിരിങ്ങാട് നിന്ന് വട്ടം കയറി ഒരു മല ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 5 കിലോമീറ്റർ അദ്ദേഹം വണ്ണപ്പുറത്ത് എത്തും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇസ്ലാമിക മത തീവ്രവാദം വളരുന്നുണ്ടെന്ന് ക്രൈസ്തവർ പറയുമ്പോൾ അതിനെ അല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് ചില പ്രത്യേക പാർട്ടിയുടെ ആളുകൾ അങ്ങോട്ട് ചുമ്മാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റിയെ കാണാതിരിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ കണ്ണിലേക്ക് മനസ്സിലേക്ക് മുളകുപൊടി എറിയുന്ന പരിപാടിയാണ് പിന്നീട് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിലേക്ക് ഒരാൾക്ക് മതപരിവർത്തനം ചെയ്യണമെങ്കിൽ അവന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഒരാൾക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്യണമെങ്കിൽ അവന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇനി ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരാൾക്ക് തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് പോകണമെങ്കിൽ എത്രയോ പേര് പോയിരിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അവരെ പുറകെ ആക്രമിക്കാൻ ചെന്നിട്ടുണ്ടോ? ചെന്നിട്ടില്ല, ചെല്ലില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികമായ മതത്തിലേക്ക് ആരെങ്കിലും ചെല്ലുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ലൗജികാതിലൂടെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും നിലയിൽ ആയിക്കൊള്ളട്ടെ, അങ്ങനെ കൊണ്ടുചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യസരണി. ഈ സത്യസരണിയുടെ മറ്റൊരു ബ്രാഞ്ച് ഈ അടുത്ത കാലത്ത് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പറയുന്ന പൈങ്ങോട്ടൂരാണ്. ഈ പൈങ്ങോട്ടൂർ അതുകൊണ്ട് വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അവർക്കുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർ ഭൂമി കാശ് കൊടുത്ത് മേടിച്ച് അവരവിടെ പ്രസ്ഥാനം കൊണ്ടുവരുന്ന അതൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു മതപരിവർത്തന ലോബിയുടെ മറ്റൊരു ബ്രാഞ്ച് അവിടെ സ്ഥാപിതമാകുമ്പോൾ അവിടെ ആ പ്രദേശത്ത് തന്നെയുള്ള ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആലുവയിലാണ്, ആലുവയിൽ നിന്ന് കളമശ്ശേരിക്കുള്ള വണ്ടിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ യൂണിയനിൽ നിന്ന് മാറി എന്നുള്ള പ്രശ്നങ്ങൾ ആലുവയിലെ ഡിപ്പോയിൽ മാത്രമുള്ള കാര്യമാണ്. എന്നാൽ ഇദ്ദേഹത്തെ അതേ നാട്ടിൽ തന്നെ ഇട്ട് ആക്രമിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സത്യസരണി പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളും മതമാറ്റ ലോബിയുടെ സംഘടനകളും ഓഫീഷ്യൽ വർക്ക് നടത്തുന്ന പ്രദേശത്ത് ഉള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു താക്കീതാണിത്. നാളെ നിങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയോ ഞങ്ങളുടേതാകുന്ന രീതിയിലുള്ള ഭീഷണിയും പരിപാടിയും ഒക്കെ ഇവിടെ കാണും. സത്യസരണിക്കുള്ളിലേക്ക് ആരും കയറി വരാൻ പാടില്ല. സത്യസരണിയിൽ എന്താണ് നടക്കുന്നത് ആരും അന്വേഷിക്കാൻ പാടില്ല. അത്തരമുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഭീകര പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ കാരണം ഈ മനോജിനെ ആക്രമിച്ചതിലൂടെ രണ്ട് കാര്യങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. ഒന്ന്, ക്രിസംഗികളെ ഞങ്ങൾ ആക്രമിക്കും. രണ്ട്, ക്രിസ്ത്യൻ കൺവേർട്ട് ആണെങ്കിലും ഇവൻ ഹിന്ദു ആയതുകൊണ്ട് ഇവൻ അതിൻ്റെതാകുന്ന ആനുകൂല്യം, കാരണം ഇവര് മലയറിയ വിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് സർക്കാരിന്റെ രേഖകളിൽ ഇവർക്ക് അതിന്റെ ആനുകൂല്യങ്ങളുണ്ട്. അത്തരം നില അവർ ക്രിസ്ത്യാനികളാണെങ്കിലും ഉണ്ട് കേരളത്തിൽ. അപ്പൊ ഈ ഒരു അവസ്ഥയിലുള്ള ഒരുവനെ ആക്രമിക്കുന്നതിലൂടെ ഡബിൾ ടാർഗറ്റിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. കൺവേർട്ട് ആയാലും ഹിന്ദു ആണോ നീ ആക്രമിക്കപ്പെടും, കൺവേർട്ട് ആയാൽ നീ ക്രിസംഗിയാണോ നിന്നെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും. കാരണം നീ പ്രവർത്തിക്കുന്നത്, നിന്റെ രീതി ഞങ്ങൾക്ക് ശരിയല്ല, എസ് ഡി പി എക്ക് ശരിയല്ല, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മെയിനായ രീതികളോട് ശരിയല്ല. ഞങ്ങൾ ചെയ്യുന്ന രഹസ്യാത്മികമായ കാര്യങ്ങൾ, ഞങ്ങളുടെ ഇംഗിതങ്ങൾ, അതിനെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും അതിനെതിരെ ഒരു പോസ്റ്റ് നീ ഷെയർ ചെയ്താലും നിന്നെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും. അതിന് ഞങ്ങൾക്ക് ആലുവയും പെരുമ്പാവനും ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന് ഏറ്റവും നല്ല മേഖല ഇന്ന് സത്യസരണിയുടെ ഓഫീസ് ഏരിയ വന്നിരിക്കുന്ന സ്ഥലം തന്നെയാണ്. അവിടെയുള്ള അല്ലാത്തവരുടെ മേലുള്ളൊരു മാനസികമായ ഭീകര അന്തരീക്ഷം വെക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ മനോജിനെ അറിയാത്ത ആരും ഈ പറയുന്ന പോത്താനിക്കാടോ അല്ലെങ്കിൽ ഈ പൈങ്ങോട്ടൂരോ ഈ പറയുന്ന മുള്ളിരിങ്ങാടോ ഒന്നുമില്ല. ഇദ്ദേഹം ആക്രമിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ നാട്ടിൽ
ഇസ്ലാമികമായ കുപ്പായമിട്ട് നടക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു മാനസികമായ അപ്രഹാനുണ്ട്. ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചവനെ, ഒരു പോസ്റ്റ് ഇട്ടവനെ ഞങ്ങൾ തല്ലി ചതച്ചുവെങ്കിൽ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനോ ഞങ്ങളുടെ മതപരിവർത്തന ലോബിക്കെതിരെയോ ഞങ്ങളുടെ ഈ ആക്രമണ സ്വഭാവത്തിനെതിരെയോ മിണ്ടിപ്പോയാൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ തല്ലും, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ അടിക്കും, ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ഒരു ഭീഷണിയുടെ മെസ്സേജാണ് ഈ പാവം മനോദിനം അർദ്ധിച്ചതിലൂടെ ഇവർ കൊടുത്തിരിക്കുന്നത്. രണ്ട്, തൊടുപുഴയിൽ വളരുന്ന എസ് ഡി പി ഐ, തൊടുപുഴയിൽ വളരുന്ന പോപ്പുലർ ഫ്രണ്ട്, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പെരുമ്പാവൂരാകട്ടെ ആലുവയിലാകട്ടെ ഇവിടെ ഏത് ഭീകരവാദത്തിന്റെ കേസ് വന്നാലും അതിലെല്ലാം പ്രതികളുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും ആലുവയിൽ നിന്നും ഈരാട്ടുപേട്ടയിൽ നിന്നും ഒക്കെയുള്ള പ്രതികളുണ്ട്. ഏത് മെയിൻ കേസ് എടുത്തോ എൻ ഐ എ അന്വേഷിക്കുന്നത് അതിലെല്ലാം ഇവിടെ നിന്ന് പ്രതികളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികൾ ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ളവർ വളരെ കൂടുതൽ പാർക്കുന്ന പ്രദേശത്തു നിന്നാണ് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റി. കേരളത്തിൽ ഏറ്റവും വലിയ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും ഭീകരവാദം നടന്നിട്ടുള്ളത് തൊടുപുഴ കേന്ദ്രീകരിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ജോസഫ് സാറിന്റെ കൈവെട്ട് കേസിൽ പ്രതികൾ തൊടുപുഴക്കാരുണ്ട്. അതുപോലെ തന്നെ ഇ ഐ ജബ്ബാർ മാഷിനെ ആദ്യമായി ആക്രമിക്കുകയും അതായത് കൈ തല്ലി ഓടിക്കുകയും ചെയ്തത് തൊടുപുഴ വെച്ചാണ്. തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോഴാണ്. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. ഈ ജബ്ബാർ മാഷ് അത്യാവശ്യം കളരിമുറകളൊക്കെ അറിയാവുന്നവർ, ആരോഗ്യമുള്ള മനുഷ്യമായതുകൊണ്ട് അദ്ദേഹം തട്ടിത്തടഞ്ഞ് ഇമാരെ തട്ടിയിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ കൈ ഒരു തല്ലി ഓടിച്ചു. അപ്പം അത് കൂടാതെ ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞയിടെ നമ്മൾ എല്ലാവരും കേട്ട ഒരു ഒരു വോയിസ് റെക്കോർഡുണ്ട്. അതായത് പി സി ജോർജിന്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ പി സി ജോർജിനെ അവിടെ ഞങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് വെല്ലുവിളി വരികയും നിന്നെ പുറത്തിറങ്ങിയാൽ തല്ലുവെന്നും പറഞ്ഞ ആ വോയിസിന് ശേഷം തൊട്ടുപിറകെ തൊടുപുഴ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു വോയിസ് നമുക്ക് ലീക്ക് ചെയ്ത് കിട്ടി. നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയില്ല. അവർ പറയുന്നത് തൊടുപുഴ നമുക്ക് പിടിച്ചെടുക്കണം, പി ജെ ജോസഫിന് പ്രായമായി, ജോസഫ് സാർ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മകനെ ഇനി ഇവിടെ ഇറങ്ങാൻ അനുവദിക്കരുത്, തൊടുപുഴയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പിള്ളേരെ മലബാറിൽ നിന്നോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നോ വേണമെങ്കിൽ ഇറക്കി തരാം. ഏത് പിള്ളേരെ എന്ത് കാര്യത്തിന് ഇറക്കി തരാമെന്ന് ഇവർ പറയുന്നത്. തൊടുപുഴ എന്താ ഗുണ്ടായുസം കൊണ്ട് ജയിക്കാമോ? ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് തൊടുപുഴയിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കുവാൻ കൈവിട്ട് കേസിലെ പ്രതിക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാധിച്ചുവെങ്കിൽ അതിന്റെ അഹങ്കാരമാണ് ഇവർ വീണ്ടും പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, തൊടുപുഴ എന്ന ഭൂപ്രദേശത്തെ ക്രിസ്ത്യാനികൾ മതേതരവാദികളായി ഹിന്ദുക്കൾ ആ പട്ടണത്തിൽ, പുരാതനമായ പട്ടണത്തിൽ ഇവരൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അവിടെ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ, ഞങ്ങളുടെ പൂർവികർ അവിടുത്തുകാരന്നവരല്ല. എന്നാൽ തൊടുപുഴയിലെ മുസ്ലിങ്ങളെ പരിശോധിച്ച് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്നവരാണ്. പാട്ടപെറുക്കാനും ഒട്ടക്കച്ചവടത്തിനും വണ്ടി കച്ചവടത്തിനും വേണ്ടിയിട്ട് അന്നേ കാലത്ത് റബ്ബറും ഒട്ടുപാലും മൃഗങ്ങളുടെ കച്ചവടത്തിനും വേണ്ടി വന്ന ആളുകൾ തമ്പടിച്ചവരാണ് തൊടുപുഴയുള്ള മുസ്ലിങ്ങൾ. ഇവരവിടെയുള്ള അച്ചായന്മാരുടെ, ഹിന്ദുക്കളുടെയും വേലക്കാരും പണിക്കാരുമായി വളർന്നവരാണ്. എന്നാൽ ടൗണിനോട് കൂടെ പട്ടണം വളർന്നപ്പോൾ അതിൽ പട്ടണത്തിൽ ബിസിനസ് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഇവരുടെ പൂർവികർ നല്ല വിദ്യാഭ്യാസവും നല്ല നിലയിലുള്ള സാമുദായികമായ അന്തരീക്ഷവും ക്രൈസ്തവരെ ഒരുക്കി കൊടുത്തത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈരാട്ടുപേടയിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ സെക്കൻഡ് സിറ്റിയാണ് തൊടുപുഴ ഇപ്പൊ വളർന്നു വരുന്നത്. ഒരു മേഖല, ഇവിടെ വർഗീയ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. ഒരു പട്ടണം വളരുമ്പോൾ അവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വളരാം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അതിന് ഞങ്ങൾ ഇവിടെ ആളെ ഇറക്കും, ഇനി ഇവിടെ ജോസഫ് സാറിന് പറ്റില്ല, ഞങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയുള്ള വോയിസ് ലീക്ക് ചെയ്ത് പുറത്തു വരുമ്പോൾ ഇന്ന് തൊടുപുഴയിൽ എന്താണോ സംഭവിച്ചത് ഇത് നാളേക്കുള്ള മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പായി നാം മനസ്സിലാക്കണമെന്ന് അവരുദ്ദേശിക്കുന്നുവെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളത് ഇന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ ഭീഷണിയുടെ ഭാഷ, ഈ ആക്രമണത്തിന്റെ ശൈലി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യരുത്, ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞങ്ങൾ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് സി പി എം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മൂക്കറ്റം മുങ്ങിയിട്ട് കണ്ണു മാത്രമേ കാണത്തുള്ളൂ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കേരളത്തിലെ ഭരണം കൂടെ നഷ്ടപ്പെട്ടു പോയാൽ സി പി എമ്മിന് ഇവിടെ വോയിസ് ഉണ്ടാകില്ല ഇന്ത്യയിൽ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് തെണ്ടിത്തറവും എന്ത് ചെറ്റത്തറവും എന്ത് തോട്ടിത്തറവും ചെയ്യുന്ന ആളുടെയും ഏത് പ്രസ്ഥാനത്തെയും കൂടത്ത് നിർത്തി നാളെ വോട്ടിന് വേണ്ടി എന്ത് കൊള്ളരായ്മയ്ക്കും കൂട്ടു നിൽക്കാമെന്ന് സഹാക്കളെന്ന് കരുതുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് പൂർണ്ണ പിന്തുണയുള്ള, കേരള കോൺഗ്രസിന് വലിയ സപ്പോർട്ടുള്ള ചില ഏരിയകളിൽ ചിലരെ തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് മുസ്ലിമിന്റെ വോട്ട് മതി എന്നുള്ള ധാർഷ്ട്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ സഹാക്കൾ മനസ്സിലാക്കേണ്ട ചരിത്രമുണ്ട്, ലോകചരിത്രം നിങ്ങൾ പഠിക്കണം. ഇസ്ലാമുമായിട്ട് എവിടെയെല്ലാം ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളുമായി ഏതൊക്കെ രാജ്യങ്ങളിൽ നിങ്ങൾ അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ടോ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുമ്പോൾ അതിനെ രണ്ടു കൈയും കൂട്ടി സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണെന്നുള്ളത് മറന്നുപോകരുത്. നിങ്ങൾ മലേഷ്യയിലേക്ക് ചെല്ലുക, അവിടെ എന്താണെന്ന് സംഭവിച്ചു നിങ്ങൾ അതിന്റെ ചരിത്രം ഒന്ന് പഠിക്കുക.
നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത രാജ്യമായ അഫ്ഗാന്റെ ചരിത്രം പഠിക്കുക. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഇന്നത്തെ അവസ്ഥ എന്താണ് അവിടെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജനാധിപത്യമായ വളർച്ചയ്ക്കപ്പുറം ജനസംഖ്യാനുപാതമായ വളർച്ചയോട് വരുമ്പോൾ പാർട്ടിക്കുള്ളിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുകയും ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ നശിപ്പിക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഇതുവരെ ലോകചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഈ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം ഉണ്ടെന്നുള്ള ന്യായീകരണം നമ്മൾ നടത്തുമ്പോൾ അത് ജനസംഖ്യാനുപാതമായി അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ, ചിലത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു, കമ്മ്യൂണിസത്തെ ഇസ്ലാം പരിപൂർണമായി വിഴുങ്ങി കളഞ്ഞിട്ടാണ് താലിബാനിസം ഉണ്ടായി വന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്ന ഈ തീരുമാനം കൊണ്ട്, ഈ വൃത്തികെട്ട നടപടി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കൈവെട്ട് കേസിലെ പ്രതികളെ എല്ലാം അവരുടെ എല്ലാം ഇത് ഇളവങ്ങ് കൊടുത്ത് അവരെല്ലാം പുറത്തിറങ്ങി. വളരെ നല്ല കാര്യമാണിത്. നാളെ കമ്മ്യൂണിസം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ പോലും ഉണ്ടാകില്ല നിങ്ങൾ ഇന്ന് ഈ കാണിക്കുന്ന പരിപാടി കൊണ്ട്. ഞാനതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം നാളെ ബി ജെ പി വോട്ട് ചെയ്യുമെന്നോ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വിവേകം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ, പണ്ടുണ്ടല്ലോ, പണ്ട് ഈ പ്രായവാദിക്കം കൊണ്ട് ഇന്ന് ഒന്നും മിണ്ടാതിരിക്കുന്ന സഹാബ് അച്യുതാനന്ദൻ, അദ്ദേഹം എത്ര നിശിതമായിട്ട് ഇസ്ലാമിനെ ഇതിനുള്ളിലേക്ക് കടന്നു കയറ്റത്തെ അദ്ദേഹം ചെറുത്തിരുന്നു, വംശീയതയാണ് വർഗീയതയാണെന്നും പറഞ്ഞ്. അന്നും ഈ പിണറായി വിജയൻ സഹാബ് ചെയ്തുകൊണ്ടിരുന്ന വോട്ട് ബാങ്കിന് വേണ്ടി പിടിക്കുകയായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ തലത്തിലുള്ളവർക്ക് വളരെ അപ്പർഹാൻഡ് ലഭിച്ചപ്പോൾ സംഭവിച്ച വളരെ മോശമായ ഒരു നിലയാണിത്. ചോദ്യം ചെയ്യുവാൻ, ഇന്ന് ഇസ്ലാമിക ഭീകരവാദത്തെ രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യുവാൻ കേരളത്തിൽ ഒരു സർക്കാരില്ല, ഒരു ഗവൺമെന്റ് ഇല്ല, ഒരു മനുഷ്യരില്ല. ഇതെങ്ങോടായിരുന്നു ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് മനോജ്, നാളെ ഞാനായിരിക്കാം, ഇവിടെ സ്പീക്കേഴ്സ് പാനലിലുള്ള പലരും ആകും. നമ്മളത് മനസ്സിലാക്കണം. ഞങ്ങളെ എതിർത്താൽ ഞങ്ങൾ തല്ലും, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ ഇടിക്കും, ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, ഞങ്ങൾ കൈവിട്ടു. അപ്പം ഈ ക്രിസ്മസ് മാസം, ഈ ഡിസംബർ മാസം, ഇനിയും നിങ്ങൾ നോക്കിയിരുന്നുകൊള്ളുക, ആഗോള വ്യാപകമായിട്ട് ഇസ്ലാമിക ടെററിസ്റ്റുകൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ തീരുമാനിച്ച വിവരം ഇവിടെ ലീക്ക് ചെയ്ത് ന്യൂസുകൾ കേരളത്തിൽ അടക്കം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇതങ്ങ് യൂറോപ്പിൽ നടക്കാൻ പോകുന്നതാണ്, ഇതങ്ങ് എന്താ പറയുന്നത്, ഇതങ്ങ് അമേരിക്ക നടക്കാൻ പോകുന്നതാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നിങ്ങളെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ മൂക്കിന്റെ താഴെയും ഇത് സംഭവിച്ചു കൂടാ എന്നില്ല. നിങ്ങളുടെ മൂക്കിന്റെ താഴെയും ഇത് സംഭവിക്കാം, സംഭവിച്ചെന്ന് വന്നേക്കാം. അപ്പോഴും നമ്മളത് ഒറ്റപ്പെട്ട ഇൻസിഡന്റ് ആയി കണക്കാക്കും, അതിന് രാഷ്ട്രീയമാനം നമ്മൾ കൊടുക്കും. പക്ഷെ ആക്രമിക്കപ്പെടുന്നത് ആര്, എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുമ്പോഴാണ് മനോജ് ആക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്റെ യൂണിയൻ മാറാൻ അവകാശമില്ലേ? താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാൻ അവകാശമില്ലേ? മനോജ് ഏതെങ്കിലും മുസ്ലിമിനെ തെറി പിടിച്ചോ? ഏതെങ്കിലും മുസ്ലിമിന് കാശ് കൊടുക്കാനുണ്ടോ? ഏതെങ്കിലും എസ് ഡി പി ഐക്കാരന്റെ വീട്ടിൽ കയറി തല്ലിയോ? ഏതെങ്കിലും എസ് ഡി പി ഐക്കാരനെ തട്ടിച്ച് അവന്റെ സ്വത്ത് തട്ടിയെടുത്തോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് മനോജ് ചെയ്ത തെറ്റ്? മനോജ് ചെയ്ത തെറ്റ് അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യത്തെ കുറിച്ച് സപ്പോർട്ടീവായ പോസ്റ്റ് ഷെയർ ചെയ്തു. രണ്ട്, അദ്ദേഹത്തിന് തോന്നി കോൺഗ്രസിനോട് ചേർന്നുള്ള തൊഴിലാളി യൂണിയനിൽ നിന്ന് അദ്ദേഹം ഐ എൻ ഡി സി വിട്ട് ബി ജെ പിയുടെ തൊഴിലാളി യൂണിയനിലേക്ക് മാറി. ബി ജെ പിയുടെ തൊഴിലാളി യൂണിയനിൽ ചെന്നതിന് ശേഷം തൊഴിലാളി യൂണിയനിലുള്ള മീറ്റിങ്ങുകൾക്കുള്ളിൽ ഇദ്ദേഹം ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഇതാണ് പ്രശ്നം. അപ്പം ഇവിടെ ഒരു മനുഷ്യൻ ഐ എൻ ഡി സിയിൽ നിൽക്കണോ, സി എ ടി യു നിൽക്കണോ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കണോ, ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കണോ എന്നൊക്കെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന എസ് ഡി പി ഐക്കാരാണോ, പോപ്പുലർ ഫ്രണ്ട്കാരാണോ അത് തീരുമാനിക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ നാടെങ്ങോടാ പോകുന്നത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. നമ്മൾ വളരെ തൊലിപ്പുറമേയുള്ള ചർച്ച കൊണ്ടൊന്നും പോയിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, നമ്മൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയ വോട്ടും കാര്യങ്ങളൊക്കെ ശരി തന്നെ, മനുഷ്യന് ജീവിക്കാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും പുറത്ത് വാതൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലല്ല, മറ്റേ ഷിജോബർ കണ്ടിന്യൂ ചെയ്ത് നിർത്തിയിട്ട് മതി. അല്ല ബ്രദറെ, ഞാൻ നിർത്തി ബ്രദറെ, ഞങ്ങൾ സംസാരിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് വളരെ ദുഃഖമുണ്ട്, കാരണം എന്റെ കൂടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടും വളർന്നും പഠിച്ചും ചെറുപ്പം മുതൽ അറിയുന്ന ഒരു ചെറുപ്പം, എന്നെക്കാൾ 2 വയസ്സുള്ളതാ അവൻ. അവന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവന്റെ കൊച്ചുങ്ങളുടെ മുന്നിൽ വണ്ടിക്കകത്തോളം കൊച്ചുങ്ങളുടെ മടിയിലേക്ക് തല വെച്ചിട്ട് ആ കൊച്ചുങ്ങളുടെ മടിയിലിരിക്കുന്ന തലയിലാണ് ഈ വൃത്തികെട്ടവന്മാർ ഇടിച്ച് അവന്റെ ചെവിയുടെ 2 വശത്തും ഇടിച്ച് ചതച്ചത്. നിങ്ങളൊക്കെ പിതാക്കന്മാരല്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾ എത്ര പേര് സഹിക്കും അത്?
പന്ത്രണ്ട് വയസ്സും പതിനാല് വയസ്സും പ്രായമുള്ള കൊച്ചുങ്ങളുടെ മടിയിലേക്ക് മൂന്ന് പേരിയിരിക്കുന്ന സീറ്റിൽ അവൻ കുനിഞ്ഞിരുന്നിട്ട് അവന്റെ തലയുടെ പിറകിൽ ഇടിക്കുന്ന ഈ എസ് ഡി പി കാരനും ഈ പറയുന്ന സ്പോപ്പുലർ ഫ്രണ്ട്കാരനും അവരൊക്കെ ഏത് ഏതും ഏത് സ്പിരിറ്റിനാവും വിധേയപ്പെട്ടിരിക്കുന്നത്? അവന്റെ ഉള്ളിൽ ആ സമയത്തുള്ള വൈകാരിക ചിന്ത എന്താണ്? കോൺഗ്രസ്സുകാരൻ ബി ജെ പിയിലേക്ക് മാറിയാൽ അവനെ കൊല്ലണമെന്നോ? സംഘിസത്തെ എതിർക്കുന്നതിന്റെ ഭാഗമാണോ അത്? അത് ക്രിസംഖികളെ എതിർക്കുന്നതിന്റെ ഭാഗമാണോ അത്? ഇത് ഇതിനെ എങ്ങനെ ന്യായീകരിക്കും? ഇത് കാടത്തമല്ലേ? ഇത് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് സാമാന്യ വിവരമുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവൻ ചെയ്ത തെറ്റെന്താണ്? ഈ മനോജ് ചെയ്ത തെറ്റ്, സർക്കാർ ജീവനക്കാരന് ഇഷ്ടമുള്ള യൂണിയനിലേക്ക് മാറിക്കൂടാൻ പാടില്ല. അവൻ വിശ്വസിക്കുന്ന അവനെ സഹായിക്കുന്ന യൂണിയന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് അത് പോപ്പുലർ ഫ്രണ്ടിനോ എസ് ഡി പി ക്കോ എതിരാകും. ഇതെന്തൊരു കഥ ഇത്? ഇതെന്ത് നാടാണിത്? അവൻ തൊഴിലെടുത്ത് ജീവിക്കുന്നവനാ, അവൻ കണ്ടക്ടറാണ്. 24 മണിക്കൂറും വെള്ളക്കുപ്പായം ഇട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ടോ കോൺഗ്രസിന് വേണ്ടിയിട്ടോ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല അവൻ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും അവനെ ആക്രമിച്ചെങ്കിൽ അവന്റെ ഡി പിയിലുള്ള ഫോട്ടോ അവരെ അത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പി സി ജോർജ് സാറിന്റെ കൂട്ടത്തിൽ അവൻ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ, ഇതൊക്കെയാണ് എന്റെ വിഷയം. ചുമ്മാ ഒരു മനുഷ്യനെ ആക്രമിക്കണമെങ്കിൽ ആ ആക്രമണത്തിന്റെ പിന്നിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന താക്കീതാണത്. ക്രിസംഖികളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ബി ജെ പിയിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ തീരുമാനിക്കും ഇവിടെ ആരെന്ത് പറയണമെന്ന്. ഈ ദാസ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. അല്ലാണ്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യവും, ഒരു വഴക്ക് പോലും, ഒരു ഫോൺ കോളിൽ കൂടെ ഉണ്ടായ ഒരു വാക്കേറ്റം പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല മനോജുമായിട്ട്. ഞാൻ നിർത്തി, പറഞ്ഞു.